എഡിഎമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച പെട്രോൾ പമ്പ് വിവാദത്തിൽ ടി വി പ്രശാന്തിന്റെ മൊഴി ഇന്ന് ഇ ഡി പരിശോധിക്കും. പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിക്കാൻ കൈക്കൂലി നൽകി എന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തിന്റെ മൊഴി കണ്ണൂർ ടൗൺ പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. പെട്രോൾ പമ്പിനായി കണ്ടെത്തിയ 2 കോടിയോളം രൂപയുടെ സ്രോതസ്, പണം നൽകി സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ മൊഴിയായി നൽകിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത്. ജിജീഷ് കരുണാകരനിൻ്റെ വിവരങ്ങൾ നൽകും. ജിജീഷ്, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ നൽകിയ വാർത്തകളാണ്. കേന്ദ്ര ഏജൻസികൾക്ക് കൂടി ഇതിലേക്ക് അന്വേഷണത്തിൻ്റെ സാധ്യതകൾ കണ്ട കാര്യം, കാരണം വലിയ തോതിലുള്ള ഒരു ക്രമക്കേട്, സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നു. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട്, പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. അപ്പോൾ സി ബി ഐക്കും ഇ ഡിക്കും വിജിലൻസിനുമൊക്കെ ഇക്കാര്യത്തിൽ അന്വേഷണ സാധ്യതകൾ കിടക്കുകയാണ്. അപ്പോൾ ഇ ഡി പക്ഷേ ഇത് വളരെ ഗൗരവത്തോടെ എടുക്കുകയാണ്. ഈ മൊഴികൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണോ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പെട്രോൾ പമ്പ് ഇടപാടിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ മൊഴികൾ പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. കാരണം വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും പ്രാഥമികമായ പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, 2 കോടിയോളം രൂപ ചെലവ് വരുന്നതാണ് ഈ പെട്രോൾ പമ്പ് നിർമ്മാണത്തിന്. ഇത്രയധികം തുക എങ്ങനെ സമാഹരിക്കാൻ കഴിഞ്ഞു പ്രശാന്തന്, ടി വി പ്രശാന്തൻ എന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ സാധാരണ ഒരു ജീവനക്കാരൻ, താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്രയധികം തുക സമാഹരിക്കാനായി എന്ന വലിയൊരു ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ തേടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി പോകുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണ ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ എന്നിവയിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്താൻ കഴിയും. എന്നാൽ അതിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഏജൻസി രജിസ്റ്റർ ചെയ്യുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ, എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക. എന്നാൽ നിലവിൽ ഇവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പി പി ദിവ്യക്കെടുത്ത കേസിൽ മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മൊഴി അതിൽ ഏറ്റവും നിർണായകവുമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയായിട്ടാണ് പി പി പ്രശാന്തന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ മൊഴികളിൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചോദ്യങ്ങളായി വന്നിട്ടുണ്ടോ, അതിന് മറുപടി പി പ്രശാന്തൻ നൽകിയിട്ടുണ്ടോ എന്നാണ്. 2 കോടിയോളം രൂപ എങ്ങനെ സമാഹരിച്ചു, 30 വർഷത്തേക്ക് 40 സെന്റ് ഭൂമി പാട്ടത്തിനെടുക്കുന്നു, 30 വർഷത്തേക്ക് അതിന് നൽകുന്ന വലിയൊരു തുക അഡ്വാൻസായി നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് പെട്രോൾ പമ്പ് നിർമ്മാണത്തെ തുടർന്നുള്ള ചെലവുകൾ കൂടി വഹിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ പണം എവിടെ നിന്നാണ് ഈ പി പി പ്രശാന്തിന് വന്നത്? പി പി പ്രശാന്തൻ മറ്റാരുടെയെങ്കിലും ബിനാമിയാണോ? അത്തരം ഒരു കാര്യം തന്നെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഈ പി പി പ്രശാന്തൻ ചില ആളുകളുടെ ബിനാമിയാണ്, കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരുടെയും ബിനാമിയാണ്. അത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പി പി ദിവ്യ പ്രശാന്തന് വേണ്ടി, ടി വി പ്രശാന്തന് വേണ്ടി ഇത്തരം ഒരു ആരോപണം ഉയർത്തുന്നത്. ടി വി പ്രശാന്തൻ പറഞ്ഞത് കേട്ട് അത് മുഴുവൻ വിശ്വസിച്ച് അതേപടി ഇത്തരമൊരു ആരോപണമായി എ ഡി എമ്മിനെതിരെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങിൽ തന്നെ പറയുന്നു. അങ്ങനെ അവിടെ ആൾക്കൂട്ടത്തിന് മുന്നിൽ, സഹപ്രവർത്തകർക്ക് മുന്നിൽ, മറ്റു ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അപമാനിതനായി അദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന സാഹചര്യം അത് പോലീസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആ പി പി ദിവ്യയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ പി പി ദിവ്യ ഇങ്ങനെ ഇത്രമാത്രം താല്പര്യപൂർവ്വം ഇടപെട്ടിരുന്നത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇതെല്ലാം സംബന്ധിച്ച് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണം നടക്കുന്നത്. ആരുടെയെല്ലാം ബിനാമിയായിട്ടാണ് പ്രശാന്തൻ പ്രവർത്തിച്ചിരുന്നത്, ആരെല്ലാമാണ് ഈ കള്ളപ്പണം അടക്കം വെളുപ്പിക്കുന്നതിന് വേണ്ടി പ്രശാന്തന് ഈ പണം നൽകിയിട്ടുള്ളത് തുടങ്ങിയ സംശയങ്ങൾ, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മൊഴി പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൊഴിയിൽ 2 കോടി രൂപയോളം എങ്ങനെ സ്വഭാവിച്ചു എന്നത് സംബന്ധിച്ച് പറയുന്നുണ്ടോ? ഈ പണത്തിൽ വന്ന ഉറവിടത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ? എന്തായാലും പെട്രോൾ പമ്പ് വിവാദത്തിൽ ഇ ഡി കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.